ഹായ്, വെൽക്കം ടു എക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ 3000 കറണ്ട് അഫയേഴ്സിലെ 100 ചോദ്യോത്തരങ്ങളാണ്. 2901 മുതൽ 3000 വരെയുള്ള ചോദ്യങ്ങളാണ് വായിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു ക്ലബിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന പെലെയുടെ റെക്കോർഡ് മറികടന്നതാര്? ഉത്തരം, ലയണൽ മെസ്സി. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ മുബാറക് പാഷ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത്? മാലിദ്വീപ്. ഏത് രാജ്യമാണ് ഇന്ത്യക്ക് റഫേൽ വിമാനം നൽകിയത്? ഫ്രാൻസ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്ന തീയതി 2019 ഒക്ടോബർ 31. സ്ത്രീകളുടെ ചിത്രവും ട്രാഫിക് സിഗ്നലുകളിൽ പ്രതീകമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം? മഹാരാഷ്ട്ര. സ്ഥലം, മുംബൈ നഗരം. രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യ 12 സ്ഥാനവും നിലനിർത്തിയ സംസ്ഥാനം? കേരളം. വർഷം 2020 ഡിസംബർ. 2021 ജൂണിൽ ലോകബാങ്കിൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യക്കാരൻ? രഞ്ജിത്ത് റിസാലെ. കടലിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയിലൂടെ ബന്ധിക്കപ്പെട്ട പ്രദേശം? ആൻഡമാൻ. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്. കേരള ബാങ്ക് നിലവിൽ വന്നതെന്ന്? 2019 നവംബർ 29. രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് പ്രത്യേക മന്ത്രിയെ നിയമിച്ച ആദ്യ രാഷ്ട്രം? യുണൈറ്റഡ് കിങ്ഡം. കുഷ്ഠരോഗം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എൽസ, പൂർണ്ണരൂപം ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ്. കേരള ബാങ്ക് നിലവിൽ വന്ന സമയത്ത് അതിൽ ലയിക്കാത്ത ഏക ജില്ലാ സഹകരണ ബാങ്ക്? മലപ്പുറം. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് നാസ ഓപ്പർച്യൂണിറ്റി പേടകം അയച്ചത്? ചൊവ്വ. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ്? കൊല്ലം. 2020 ബി ബി സി സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയി ഹാമിൽട്ടൺ. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായ ജില്ല? ആലപ്പുഴ. ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റൽ ആക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. മുംബൈ ആസ്ഥാനമായ ഹാർമണി ഫൗണ്ടേഷന്റെ 2020 മദർ തെരേസ അവാർഡിനെ അർഹയായത് കെ കെ ശൈലജ ടീച്ചർ. 2005 ഡോക്ടർ എബ്രഹാം മത്തായിയാണ് ഹാർമണി ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി നിയമസഭാ ചാനൽ ആരംഭിച്ച സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വന്ന സ്ഥലം? മംഗളൂരു. പത്മഭൂഷൺ നേടിയ ശ്രീ എമ്മിന്റെ യഥാർത്ഥ പേര്? മുംതാസ് അലി. 2020-21 കാലയളവിലേക്ക് ഫിക്കി ചെയർമാനായി നിയമിക്കപ്പെട്ടതാര്? ഉദയശങ്കർ. ഫിക്കിയുടെ ഫുൾ ഫോം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ആൻഡ് കൊമേഴ്സ്. ഒരു വെർജീനിയൻ വെയിൽക്കാലം ആരുടെ രചനയാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ആരുടെ സ്മൃതി സ്ഥാനമാണ് ചന്ദ്രകളപം? വയലാർ രാമവർമ്മ. കാമോവ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം? റഷ്യ. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവൻ? ബിപിൻ റാവത്ത്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടത്തുന്നത്? 8. ഇന്ത്യ ചരിത്രത്തിലെ 16-ാമത്തെ സെൻസസ്. 2020 പത്മഭൂഷൺ ജേതാവും മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുമായ ഏത് വ്യക്തിയാണ് 2021 ജൂണിൽ അന്തരിച്ചത്? അനിരുദ്ധ് ജഗനൌദ്. 2021 പ്രവാസി ഭാരതീയ സമ്മാനത്തിന് അർഹയായ ന്യൂസിലൻഡ് മന്ത്രി പ്രിയങ്ക രാധാകൃഷ്ണൻ. എത്ര പേർക്കാണ് 2021 പ്രവാസി ഭാരതീയ സമ്മാനം പ്രഖ്യാപിച്ചത്? 30. KSRTC എന്ന ബ്രാൻഡ് നെയിം ഏത് സംസ്ഥാനത്തിനാണ് നിയമ നടപടികൾക്കൊടുവിൽ അനുവദിക്കപ്പെട്ടത്? കേരളം. കർണാടകമായിരുന്നു എതിർകക്ഷി. 74-ാമത് കാൻ ഫെസ്റ്റിവലിൽ ജൂറി ചെയർമാനായ അമേരിക്കൻ സംവിധായകൻ സ്പൈക്ക് ലീ. വർഷം 2021 ജൂലൈ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് കേരളത്തിൽ എവിടെയാണ് സാഹിത്യ മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? കോട്ടയം.
Kerala Samskarika Museum evide sthapikkanana theerumanichathu Palakkad. മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ 2019 ജനുവരിയിൽ കേരള പോലീസ് നടത്തിയ ദൗത്യം ഓപ്പറേഷൻ അനാക്കൊണ്ട. കേരളത്തിൽ കുടിവെള്ള ടാങ്കറുകൾക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ച നിറം നീല. കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. ട്രാൻസ് വുമണിനെ സർക്കാർ ബസിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ 2021 ജൂണിൽ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ചൈന. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് പാകിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ശ്രീലങ്ക. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ യഥാർത്ഥ പേര് പി യു അനിൽകുമാർ. 1969 കായംകുളത്താണ് ജനനം. അനിൽ പനച്ചൂരാൻ ഒടുവിൽ ഗാനരചന നടത്തിയ ചിത്രം വിത്തിൻ സെക്കൻഡ്സ് വർഷം 2021. രണ്ട് കുട്ടികളിൽ കൂടുതൽ ഉള്ളവർ സർക്കാർ ജോലിക്ക് അർഹരല്ല എന്ന വ്യവസ്ഥ ഏർപ്പെടുത്താൻ 2019 ഒക്ടോബറിൽ തീരുമാനിച്ച സംസ്ഥാനം അസം. മരട് ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള വിധി 2019 May 8 പുറപ്പെടുവിച്ച സുപ്രീംകോടതി ന്യായാധിപർ അരുൺ മിശ്ര, പിന്നെ നവീൻ സിൻഹ. പട്ടികവർഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ വർഷം 2020. ഏത് ഗ്രാമപഞ്ചായത്തിലാണ് രാധിക മാധവൻ പ്രസിഡന്റായത്? മലമ്പുഴ. 2020 December വേൾഡ് അക്കാദമി ഓഫ് സയൻസിലെ യുവ സാഹിത്യ പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ അജിത് പരമേശ്വരൻ ബാംഗ്ലൂരുവിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന് കീഴിലുള്ള ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ സയൻസിലെ ഫിസിസ്റ്റ് ആണ് അദ്ദേഹം. SI റാങ്ക് നൽകി കേരള പോലീസ് ആസ്ഥാനത്ത് സ്ഥാപിച്ച റോബോട്ട് KP ബോട്ട്. 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം പൂജാ റാണി 74th കാൻ ഫെസ്റ്റിവലിൽ പാൻ ഡി ഓർ പുരസ്കാരം ലഭിച്ച ചിത്രം ടിറ്റാൻ, സംവിധാനം ജൂലിയ ഡുക്കോർണോ. ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ആക്ട് 2019 നിലവിൽ വന്ന തീയതി 2020 January 10. തുഞ്ചത്തെഴുത്തച്ഛൻ, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, MT വാസുദേവൻ നായർ തുടങ്ങിയവരുടെ തട്ടകങ്ങളെ ബന്ധിപ്പിക്കുന്നതോടൊപ്പം നീളാതീരത്തെ സാംസ്കാരിക പൈതൃകവും കോർത്തിണക്കുന്ന പദ്ധതി മലബാർ ലിറ്റററി സർക്യൂട്ട്. തമിഴ്നാടിൻ്റെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. അരങ്ങേറ്റ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി റെക്കോർഡ് സ്ഥാപിച്ചത് ഡേവൺ കോൺവേ, റൺസ് 223. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച ഡേവൺ കോൺവേ ഏത് രാജ്യത്തിനു വേണ്ടിയാണ് കളിക്കുന്നത്? ന്യൂസിലൻഡ്. 2020 September അന്തരിച്ച കാസർഗോഡ് ജില്ലയിലെ എറ്റ്നീർ മഠാധിപതി കേശവാനന്ദ ഭാരതി. ഗെയിം ചേഞ്ചർ എന്ന പുസ്തകം രചിച്ചത് ഷഹീദ് അഫ്രീദി. 2021 ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് പിന്മാറിയ പ്രശസ്ത താരം നവോമി ഒസാക്ക. 2021 June മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ പെൺകുട്ടികൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ബീഹാർ. PPP രീതിയിൽ റീഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിനഗർ, സംസ്ഥാനം ഗുജറാത്ത്. 2019 ജ്ഞാനപീഠത്തിന് അർഹനായത് അക്കിത്തം. എത്രാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തത്തിന് ലഭിച്ചത്? 55th. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾക്ക് അക്കിത്തത്തിനെ അർഹനാക്കിയ രചന ബലിദർശനം. 2018 ജ്ഞാനപീഠ ജേതാവായ അമിതാവ് ഘോഷ് ഏത് ഭാഷയിലെ രചയിതാവാണ്? ഇംഗ്ലീഷ്. ജ്ഞാനപീഠത്തിന് അർഹനായ ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയിലെ എഴുത്തുകാരൻ അമിതാഭ് ഘോഷ്. ജ്ഞാനപീഠത്തിൻ്റെ സമ്മാനത്തുക എത്ര ലക്ഷം രൂപയാണ്? 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് CIC ഭവൻ. 2020 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിൻ്റെ വേദി ന്യൂഡൽഹി. 2019 പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിൻ്റെ വേദി വാരാണസി. 2018 സിംഗപ്പൂർ. 2019 ഭാരതരത്ന ബഹുമതിക്ക് മരണാന്തരം അർഹനായ നാനാജി ദേശ്മുഖ് ജനിച്ച സ്ഥലം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര, മുമ്പ് ഹൈദരാബാദ് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗം. നാനാജി ദേശ്മുഖിൻ്റെ യഥാർത്ഥ പേര് ചണ്ഡികദാസ് അമൃതറാവു ദേശ്മുഖ്. 2019 ഭാരതരത്നയ്ക്ക് അർഹനായ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി.
2019-ൽ ഭാരതരത്ന ബഹുമതിക്ക് മരണാന്തരം അർഹനായ അസമീ സാഹിത്യകാരൻ ഭൂപൻ ഹസാരിക, സുധാകാന്ത എന്നറിയപ്പെട്ട ഭാരതരത്ന ജേതാവാണ് ഹസാരിക. മധ്യപ്രദേശിലെ ഏത് നഗരമാണ് 2021 ഫെബ്രുവരിയിൽ നർമ്മദാപുരം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ഹോഷംഗബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. കപ്പാസിറ്റി 132,000. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ചിനാബ്, 359 മീറ്റർ. 2021 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഷീൻ ടൂൾ പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനം? കർണാടകം. പാടലിപുത്ര കി സാരംഗി എന്ന കൃതിയിലൂടെ 2020 വ്യാസ സമ്മാനത്തിന് അർഹനായത്? പ്രൊഫസർ ശരത് പഗാരെ. 2019 വ്യാസ സമ്മാനം നേടിയത്? നസീര ശർമ്മ. 2018 ലീലാദർ ജഗുഡി. 2021 മാർച്ചിൽ അന്തരിച്ച കാസറ്റ് ടേപ്പ് കണ്ടുപിടിച്ച വ്യക്തി? ലൗ ഒട്ടൻസ്. 2021 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ ആരംഭിച്ച വിമാനത്താവളം? ബാംഗ്ലൂരുവിലെ കെമ്പഗൌഡ വിമാനത്താവളം. 2021 ഫെബ്രുവരിയിൽ ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ നഗരം? ഹൈദരാബാദ്. ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം? സിംഗപ്പൂർ. ഇക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ 2020 ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്? 53. എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ 2020 ഡെമോക്രസി ഇൻഡെക്സിൽ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം? നോർവേ. ഐസ്ലാൻഡ്, സ്വീഡൻ, ന്യൂസിലൻഡ്, കാനഡ എന്നിവയാണ് അടുത്ത സ്ഥാനങ്ങളിൽ. 2020 ഗ്ലോബൽ കറപ്ഷൻസ് പെർസെപ്ഷൻ ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ? ഡെൻമാർക്കും ന്യൂസിലൻഡും. ഇന്ത്യയുടെ സ്ഥാനം 40. 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബ്ബായി 2021 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം? ബാംഗ്ലൂരു. 2021 ജനുവരിയിൽ ജോധ്പൂരിൽ നടന്ന ഡെസേർട്ട് നൈറ്റ് എന്ന അഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം പങ്കെടുത്തത് ഏത് രാജ്യത്തിൻ്റെ വ്യോമസേനയാണ്? ഫ്രാൻസ്. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിശ്വജിത് ചാറ്റർജി. ഹൗറ കൽക്ക മെയിലിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ്. വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 43. ഏത് രാജ്യമാണ് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2021 1-ാം സ്ഥാനത്തുള്ളത്? സ്വിറ്റ്സർലൻഡ്. മഹാരാഷ്ട്രയിലെ ഗൊരേവാഡ മൃഗശാല ഏത് നേതാവിൻ്റെ സ്മരണാർത്ഥമാണ് 2021 പുനഃനാമകരണം ചെയ്യപ്പെട്ടത്? ബാൽ താക്കറെ. എംപവേർഡ് പാനൽ ഫോർ COVID-19 വാക്സിൻ്റെ തലവനായി 2021 ജനുവരിയിൽ നിയമിതനായത് RS ശർമ്മ. ഇദ്ദേഹം ട്രായ് മുൻ മേധാവിയായിരുന്നു. 100 ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പലരും ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.